സംഘികളുടെ ഹീറോ മേജർ രവി അഥവാ സംഘി രവി ചില ലീലാവിലാസങ്ങളിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അറിഞ്ഞായിരുന്നോ? ദേ കണ്ടേ, ധനകാര്യ സ്ഥാപനത്തെ തട്ടിച്ച് 1,200,000 രൂപ തട്ടിയെടുത്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരിങ്ങാലക്കുട പോലീസാണ് സംഘി രവി അഥവാ മേജർ രവിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വഞ്ചനാ കുറ്റത്തിന് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് സംഘി രവിക്കെതിരായ വകുപ്പുകൾ തൂക്കിയെടുത്ത് ഉടൻ അകത്തിടും. പുറത്തിറങ്ങി രാജ്യസ്നേഹി, പട്ടാളക്കാരൻ, മേജർ എന്നീ തള്ളലുകൾക്കപ്പുറം പണം തട്ടിപ്പ് വിദഗ്ധനാണെന്ന് തെളിയിക്കുന്നതാണ് പുതിയ വിവരങ്ങൾ. മേജർ രവിയുടെ തണ്ടർ ഫോഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ സഹ ഉടമകളെയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് ചേർത്തിട്ടുണ്ട്. തണ്ടർ ഫോഴ്സ്, ഇത്തരം പേരുകൾ വെച്ച് ഫോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ ഇടപെടൽ നടത്തുന്ന വ്യക്തിയാണ്, രാജ്യസ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന വ്യക്തി എന്ന തോന്നലുണ്ടാക്കിയാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. തണ്ടർ ഫോഴ്സ് എന്ന സെക്യൂരിറ്റി സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ആക്കാമെന്ന വാഗ്ദാനം നൽകി പലപ്പോഴായി 1,200,000 തട്ടിയെടുത്തെന്നാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് മേജർ രവിക്ക് അക്കൗണ്ടിലൂടെയാണ് കൈമാറിയതെന്നും പരാതിക്കാരൻ പറയുന്നു. ഇത്തരത്തിൽ പണം കൈമാറിയാൽ മാസം 1,000,000 രൂപ വരുമാനം ലഭിക്കുമെന്നതിനാലാണ് ഈ തുക നൽകിയതെന്നും ഡയറക്ടർ ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും നൽകിയ പണം അല്ലെങ്കിൽ വാങ്ങിയ പണം തിരിച്ചു തരാൻ സൗകര്യമില്ലെന്നാണ് സംഘി രവിയുടെ വർത്തമാനം. പണമെന്ന് കേട്ടാൽ മേജർ രവിക്ക് പണ്ടേ വീക്ക്നെസ്സാണ്. തണ്ടർ ഫോഴ്സ് എന്നൊക്കെ പേരുണ്ടാക്കി സെക്യൂരിറ്റി ഗാർഡുകളെ നിയമിക്കാമെന്ന പേരിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. പോലീസ് ഇതുമായി സംബന്ധിച്ച് വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. നേരത്തെ പോലീസിൽ പരാതി നൽകിയെങ്കിലും മേജർ ആയതുകൊണ്ട് തനിക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല എന്ന് രവി അറിയിച്ചതായി പറയപ്പെടുന്നുണ്ട്. റിട്ടയർ ആയെങ്കിലും ഉള്ളിൽ ഇപ്പോഴും മേജർ ചമഞ്ഞ് സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ കളി കളിക്കുന്നുണ്ട്. കണ്ടില്ലേ കയ്യിലിരുപ്പ്, ഇതൊക്കെ എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് മനസ്സിലായില്ലേ? ഒരു മേജർ പദവിയിലിരുന്ന വ്യക്തിക്ക് സാമ്പത്തികത്തോടുള്ള ആക്രാന്തം എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു സംഭവം തെളിയിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉടനടി ചട്ടിക്കകത്താകുന്ന അവസരവുമുണ്ട്. ഇതിലും തീർന്നില്ല. സംഘി ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകയായ സിന്ധു സൂര്യകുമാറിനെതിരെ ലൈംഗിക പരാമർശം നടത്തിയതിനു കൂടി ഇദ്ദേഹത്തിന് വലിയൊരു കുരുക്ക് ഹൈക്കോടതി തോളിൽ വെച്ചിട്ടുണ്ട്. അതാണല്ലോ, വരുമ്പോൾ എല്ലാം ഒരുമിച്ചാണല്ലോ വരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് BJP ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള മേജർ രവി വിചാരണ നേരിടണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണേ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജിയും കൊടുത്ത് മേജർ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ മേജറല്ല, നല്ല 9-on-6 അംഗിയാണെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീയെ അധിക്ഷേപിച്ചിട്ട് നേരെ ഒരു ഹർജിയുമായിട്ട് വന്നാൽ അത് അങ്ങോട്ട് വാങ്ങിച്ചു വെച്ചിട്ട് എന്നെ വെറുതെ വിടുമെന്ന് കരുതിയ സംഘി രവി ആകെ തേഞ്ഞൊട്ടിയ അവസ്ഥയിലാണ്. ഒരിടത്ത് സാമ്പത്തിക തട്ടിപ്പ്, മറ്റൊരിടത്ത് സ്ത്രീ അധിക്ഷേപം. ആഹാ, എത്ര മഹാനായിട്ടുള്ള സംഘി! സംഘികളെല്ലാം എത്ര നല്ല കുലപുരുഷന്മാരാണ്. അതിന് ഒരു ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് ചെമ്പ് ഗോപിക്ക് പിന്നാലെ മേജർ രവി അഥവാ സംഘി രവി.